യേശുവിൽ പ്രിയരെ, മാതാവ് വിശ്വാസികൾക്ക് മാതൃക എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവാലയത്തിൽ ശുശ്രൂഷ വേല ചെയ്തിരുന്ന ഒരു മകളായിരുന്നു പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ ദൈവാത്മാവാൽ നിറഞ്ഞുകൊണ്ട് പാപലേശമില്ലാതെ മാറ്റി നിർത്തിയിരുന്ന ഒരു മകളായിരുന്നു പരിശുദ്ധ മറിയം. മംഗളവാർത്തയുണ്ടായ സമയത്ത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മറിയത്തോട് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പാപലേശമില്ലാതെ ദൈവത്താൽ തന്നെ മാറ്റി നിർത്തിയിരുന്ന ഒരു മകളായിരുന്നു പരിശുദ്ധ മറിയം. മറിയത്തിൻ്റെ മംഗളവാർത്തയ്ക്ക് ശേഷം ഇപ്രകാരം പറയുന്നുണ്ട്, മറിയം തന്നെ പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത്രയും എളിമപ്പെട്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ വാക്കുകൾ മാതാവ് ശ്രവിക്കുന്നതെന്ന് നമുക്കറിയാം. പിന്നീട് നമ്മൾ കാണുന്നത് മറിയം തിടുക്കത്തിൽ സക്രിയയുടെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. സക്രിയയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയത്തിൻ്റെ ആഗമനസ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞുകൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാഭയോഹന്നാൻ കുതിച്ചു ചാടി എന്നാണ് നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവർ, ഇത് നമുക്കൊരു മാതൃകയാണ് തരുന്നത്. നമ്മളൊക്കെ ദേവാലയത്തിൽ നിന്ന് കുർബാനയോ ആരാധനയ്ക്ക് ശേഷം മറ്റ് ഭവനങ്ങളിലേക്കോ അല്ലെങ്കിൽ യൂണിറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞുകൊണ്ട് ആ ഭവനത്തിലേക്ക് അവർക്കുണ്ടാകുന്ന സന്തോഷത്തെയാണ് പരിശുദ്ധ മറിയം മാതൃകയാക്കി തരുന്നത്. വീണ്ടും പരിശുദ്ധ മറിയം കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെല്ലുന്നു. ആ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ ഭവനത്തിലെ ആ വീട്ടുകാർക്കുണ്ടായ സങ്കടം കണ്ടുകൊണ്ട് മകൻ്റെ സമയം ആകാതിരുന്നിട്ട് പോലും മകനെ കൊണ്ട് അവിടെ ആ വെള്ളം വീഞ്ഞാക്കിക്കുന്നു. ആദ്യത്തെ അത്ഭുതം അങ്ങനെ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മകനുള്ള വിശ്വാസമായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കറിയാം ഒത്തിരി വിശുദ്ധരുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെ ആരാധിക്കുവാനും ആദരിക്കുവാനും അമ്മയിൽ ആശ്രയിക്കുവാനൊക്കെ നമ്മൾ തുനിയുന്ന അമ്മയുടെ ആ ദൈവത്തിലുള്ള ആ വിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഈ നോയിമ്പുകാലത്ത് പരിശുദ്ധ അമ്മയെപ്പോലെ കൃപയിൽ ജീവിച്ച് പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ നോയിമ്പുകാലം നമുക്ക് കൂടുതൽ സായത്തമാക്കാം. എല്ലാവർക്കും ഈ നോയിമ്പുകാലത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നിർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.